آله وصحبه الفائزين برضا الله أما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ തങ്ങൾ ഉസ്താദ് മുത്തനൂർ തങ്ങൾ, ബഹുനിയരായ ഹാമിദ് തങ്ങൾ, കുംഭക്കോട് തങ്ങൾ, അടക്കമുള്ള സാദാത്തീങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായി വളർച്ചയിൽ തോളോട് തോളൊരുമി നിൽക്കുന്ന ഉസ്മാൻ ആജി അടക്കമുള്ള ഉമറ നേതൃത്വങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് പല മഹല്ലത്തുകളിൽ നിന്നും ഒഴുകിയെത്തിയ സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് തന്നെ പലരും കടന്നു വന്നത് അത്ഭുതങ്ങളായ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ നാളെയോ മറ്റന്നാളോ ഡെലിവറിക്ക് പോകുന്ന സഹോദരിയുമായി ഒരു സഹോദരൻ കടന്നു വന്ന് ഈ സാദാത്തീങ്ങളെ സ്മരിക്കുന്ന ഈ സദസ്സിൽ, ഒരുപാട് സാദാത്തീങ്ങൾ കടന്നു വരുന്ന ഈ പുണ്യഭൂമികയിൽ കൊണ്ടുവന്നാൽ തന്നെ എന്റെ ഭാര്യക്ക് സുഖപ്രസവം ലഭിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്ന് വന്യരായ തങ്ങളോട് പറഞ്ഞ് ആശീർവാദം വാങ്ങി ദുആ ചെയ്യിപ്പിച്ച് തിരിഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാ ആമുഖത്തിൽ തന്നെ ഇത് പറഞ്ഞത് നമ്മുടെ ഭൂമി വന്യരായ സയ്യിദുന താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ് കുറ്റിവ അടിച്ച ശിലഭാഗിയ ഭൂമിയാണ്. ഈ ഭൂമിയിൽ കടന്നു വരുന്നത് അഹ്ദൽ കുടുംബത്തിലെ പ്രമുഖരായ സാദാത്തീങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ കടന്നു വന്ന ഒരൊറ്റ മുഅ്മിനും നിരാശപ്പെടേണ്ടതില്ല. നമുക്കെന്തുദ്ദേശമുണ്ടെങ്കിലും ആദ്യം തന്നെ ഉണർത്തുന്നു, എത്ര ഭാരമേറിയ പ്രയാസമാണെങ്കിലും എത്ര ഗഹനമായ ഉദ്ദേശങ്ങളാണെങ്കിലും ഈ സാദാത്തീങ്ങളെ, അഹ്ദൽ കബീലകളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തവസലാക്കിക്കൊണ്ട് ഈ മജ്ലിസിൽ പൂർണ്ണമായി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ മജ്ലിസ് പിരിയുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും പറയുമെന്നുള്ള ഉറച്ച ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾ സാദാത്താണ്ടിലേക്ക് കടന്നു വന്ന പലർക്കും ഇവിടെ ഈ വർഷം പിന്നിടുമ്പോൾ, കഴിഞ്ഞ വർഷം വന്ന് രണ്ടാമത് ഈ വർഷം കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളായ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. വന്യരായ മുത്തനൂർ തങ്ങള് കഴിഞ്ഞ പ്രാവശ്യം തുടക്കം കുറിച്ചു തന്നു നമ്മുടെ ഒന്നാം നില പൂർത്തിയാക്കണമെന്ന്. അൽഹംദുലില്ലാ, 3% അതിന്റെ പൂർത്തിയായി. പിൻവശത്തിലൂടെ പ്ലാസ്റ്ററിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സുന്ദരമായ ഒരു ഓഡിറ്റോറിയം, കഴിഞ്ഞ പ്രാവശ്യം നാം ഒക്കെയും ഇടുങ്ങി കുടുങ്ങിയിരുന്ന ഈ ഭൂമികയിൽ സുന്ദരമായി ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സാദാത്തീങ്ങളുടെ ആണ്ട് നടക്കുമ്പോ, മസാന്ത സലാത്ത് നടക്കുമ്പോ ഇവിടെ ഒരു ഓഡിറ്റോറിയം എന്റെ ഉപ്പയുടെ പേരിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു സഹോദരൻ വലിയൊരു സംഖ്യ തന്നു. ഇതിന്റെ പൂർണ്ണതയിലേക്കുള്ള എല്ലാം ഏറ്റെടുത്തു തന്നു. അൽഹംദുലില്ലാ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. ഇതൊക്കെയും ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഹ്ദൽ കബീലയുടെ അത്ഭുതകരമായ ബറക്കത്തിന്റെ ഒരു ഫലമാണ്. ഞാൻ ചുരുക്കുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വന്യരായ തങ്ങൾ ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത് നേതൃത്വം നൽകും, മുത്തനൂർ തങ്ങൾ ഉസ്താദ് പ്രഭാഷണവും അതുപോലെ ആത്മീയമായ എല്ലാ നസീഹത്തുകളും നൽകി നമ്മെ സന്തോഷിപ്പിക്കും ഇൻഷാ അല്ലാ. അവസാനമായി നമ്മെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി കർണാടക രാജ്യ SSF സംസ്ഥാന പ്രസിഡന്റ് വന്യരായ സുഫിയാൻ സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കൂട്ടത്തിൽ ഞാൻ നാമുഖമായി ഒന്ന് ഉണർത്തുകയാണ്, അൽഹംദുലില്ലാ ഒരു വർഷം പിന്നിടുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മാസത്തിൽ 386,000 ഉർപ്പിക ഓരോ 30-ാം തീയതിയും നമ്മുടെ സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് എണ്ണി എത്തപ്പെടേണ്ടതുണ്ട്, അവിടെ കണക്കാക്കപ്പെടേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയാം ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തി ആ പണം ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നമ്മുടെ സുല്യ താലൂക്കിലെ മുഴുവൻ ആളുകളിലേക്കും മുഴുവൻ വീടുകളിലേക്കും മുഴുവൻ മഹല്ലത്തുകളിലേക്കും
ഇടയിലേക്കും കടന്നു ചെല്ലുമ്പോ ഭീമമായി നമ്മെ സഹായിക്കുന്നവരുണ്ട്, അകമയിനെ സഹായിക്കുന്നവരുണ്ട്. ആ ഒരു സഹായത്തിന്റെ ഫലമായിക്കൊണ്ട് നമുക്ക് ഇവിടെ മാസാന്തമായി പലതും നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ മാസത്തിൽ നടക്കുന്ന 386000 ഉറുപ്പിക നമുക്ക് മാസമാസം ഇവിടെ എത്തണം. അതിന് നിങ്ങൾ കൈകോർക്കണം. അതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ദൈനംദിനം ഒരു ദിവസവും പെരുന്നാളിന്റെ അജ് പെരുന്നാളിന്റെ ആ ദിവസത്തിൽ പോലും മുറിയാതെ തന്നെ ഇവിടെ നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. ആ വകയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു 854000 ഉറുപ്പിക കടമുണ്ട്. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങളെല്ലാം ഇപ്പോൾ തന്നു പോകണമെന്നല്ല, ഈ അഹ്ദൽ കബീലയെ സാക്ഷി വെച്ചുകൊണ്ട് അഹ്ദൽ കബീലയുടെ 3 മഹാന്മാരാണ്. നിങ്ങൾക്കറിയാം മുഹിമ്മാത്തിൽ നടക്കുന്ന മഹത്തായ കറാമത്തുകളും അത്ഭുതങ്ങളും വളർച്ചകളും, അതേ വളർച്ച ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില അധ്വാനങ്ങളുണ്ട്. ആ അധ്വാനം ഇൻഷാല്ലാ ഈ ദിവസത്തിൽ ഈ സാദാത്ത് ആണ്ടിന്റെ സമാപന വേദിയിൽ സാദാത്ത് നിങ്ങൾ അഹ്ദൽ കബീലയുടെ ഈ മഹത്തുക്കളെ സാക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഞാൻ ഉറപ്പിക്കുകയാണ്, നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ആവശ്യമായ, അതുപോലെ എല്ലാ വിഷയത്തിലേക്ക് ആവശ്യമായ സംഖ്യകൾ നമുക്ക് വേണം. ഈ കടങ്ങളൊക്കെ നമുക്ക് വീടി തരണം, നമുക്ക് വീടി കിട്ടണം. അതിന് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അതും ഈ മഹത്തുക്കളുടെ ദുആയിലുണ്ടാകും. ആത്മാർത്ഥമായി ആമീൻ പറയണം. ഉസ്താദുമാരുടെ ശമ്പളം ഇനം അൽഹംദുലില്ലാ, ഏ ഉസ്താദുമാരും ഒരു മാഷും ഒരു കുക്കും ആ കുക്കിന്റെ അൽപ്പറും ഇവിടെ മാസാന്തമായി ദൈനംദിനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും മാസാവസാനം ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നില്ല. അവർ സേവനമായിക്കൊണ്ട് പലരും ഉസ്താദുമാർ മർക്കസിൽ നിന്ന് ഇറങ്ങുമ്പോ വന്യരായ ചുള്ളിക്കോട് ഉസ്താദ് പറയും, ജോലിയിലേക്കല്ല പോകുന്നത്, സേവനത്തിലേക്കാണെന്ന് പറയും. തീർച്ചയായും ആ സേവനം അനുഭവിക്കുന്നത്, ആ സേവനം യാഥാർത്ഥ്യമാകുന്നത് ഈ ദാറുല്ലുദയുടെ മണ്ണിലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരുടെ ശമ്പള ഇനത്തിൽ തന്നെ 535561 ഉറുപ്പിക പെൻഡിംഗ് ആണ്. അത് ഇവിടത്തെ ഉസ്താദുമാർക്ക് മാസത്തിലെ ശമ്പളത്തിലെ വകയിൽ കൊടുക്കാനുള്ളതാണ്. ഈ സംഖ്യയുടെ വലുപ്പം പറയുമ്പോൾ തന്നെ എത്ര മാസമായിരിക്കും ഈ ഉസ്താദുമാർക്ക് ശമ്പളം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനികളെ, ഇതൊന്നും നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നമുക്ക് ദുആ കിട്ടണം. ഈ വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഉസ്താദുമാരും ഈ മാഷും ഈ കുക്കും ഞങ്ങളോട് കൈകോർത്ത് നിൽക്കുമ്പോ അവർക്ക് ആശ്വാസം ലഭിക്കണം. കുടുംബങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അവരുടെ വീടുകളിലെല്ലാം എല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കേണ്ടതൊക്കെ അവരുടെ വീട്ടിലും നടക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് അവർക്ക് വലിയ ആശ്വാസം നൽകാൻ നമുക്ക് പറ്റണമെങ്കിൽ നിങ്ങളൊക്കെ ദുആയിലൂടെ, അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായത്തിലൂടെ കൂടെ നിൽക്കണം. പ്രിയപ്പെട്ട മുഅ്മിനികളെ, ഭക്ഷണ സാധന ഇനങ്ങൾ ദൈനംദിനം നല്ല ഫുഡുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരുടെ പഠനത്തിന് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായിക്കൊണ്ട് കർണാടകയിലെ എല്ലാ ഭാഗത്തും അന്വേഷിച്ചു നോക്കിയാൽ യാഥാർത്ഥ്യം മനസ്സിലാകും. ഏറ്റവും ഉന്നതമായ റിസൾട്ട് ഉണ്ടായത് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലാണ്. SLC നല്ലോന്നതമായ റിസൾട്ട് ഉണ്ടായത് നമ്മുടെ ദാറുല്ലുദയിലാണ്. അതെല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട്, കൊണ്ടാടിയിട്ടുണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അതുപോലെ തന്നെ ദർസ് പഠനത്തിലും ഉന്നതമായ സ്ഥാനമാനങ്ങൾ പ്രഗത്ഭരായ മുദരിസുമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനികളെ. അതുപോലെ ഒരുപാട് മെയിൽ മറ്റു ഇനങ്ങളിലായി 14,600 ഉറുപ്പിക നമുക്ക് ഇവിടെ ബാലൻസായി കടമായി കിടക്കുന്നുണ്ട്. ഇതൊക്കെയും നിങ്ങളുടെ മുന്നിലുണ്ടാകണം. ഇതൊക്കെയും പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനികളെ, രക്ഷിതാക്കളെ, നിങ്ങൾ ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കണം. ഈ സ്ഥാപനം നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇന്ന് ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്നിലേക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചെടുക്കേണ്ടത്, അതിനുള്ള ഒരു വലിയ മാർഗമുള്ളത് സ്ഥാപനങ്ങളാണ്. ആ കൂട്ടത്തിൽ ഈ മഹൽ, ഈ സുള്ള താലൂക്കിലെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും വറക്കത്തേറിയ, എന്തും സാധിക്കുമെന്നുള്ള വിശ്വാസമുള്ള ഉറപ്പുള്ള ഒരു ഭൂമികയിലാണ് ദാറുൽ ഹുദ എന്ന സ്ഥാപനം. താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ് സിലബാഗി ബഹുനരായ ശൈഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു അഫീതുള്ള ദീർഘായുസ് നൽകട്ടെ, അവിടെ നിന്ന് പേര് നൽകി അൽഹംദുലില്ലാ വന്യരായ സയ്യിദുന ഹസനുൽ അഹ്ദൽ തങ്ങൾ നേതൃത്വം നൽകി. ഇന്ന് വന്യരായ തങ്ങളോടൊപ്പം അവിടുത്തെ ജ്യേഷ്ഠൻ താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദിന്റെ മക്കളായ മുനീറുൽ അഹ്ദൽ തങ്ങൾ ഇന്നലെ നമ്മുടെ വേദിയിൽ ധന്യമാക്കിയിട്ടുണ്ട്. ഹബീബുൽ അഹ്ദൽ തങ്ങൾ ഇന്നലെ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാമിദ് തങ്ങൾ
ദൈനംദിനം നിരന്തരമായി നമ്മുടെ കൂടെയുണ്ട്. ഈ സാധാത്യങ്ങളുടെ കൂടെ നാമും ഒന്നിച്ച് ഒരുമിച്ച് നിന്ന് ഇതിനെ പടുത്തുയർത്താൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഇന്നലെ തന്നെ വന്യരായ മൗലാന പേരുള്ള ഉസ്താദ് നമ്മുടെ 20th വാർഷികം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ആ വിഷയത്തിലൊക്കെ ദൈനംദിനം നാം ഇടപെടണം, പ്രചരിപ്പിക്കണം, അത് വൻ വിജയമാക്കണം. ഈ ഭാഗത്തിലെ വലിയൊരു ആത്മീയ സമ്മേളനമാക്കി നമുക്ക് മാറ്റണം. അതിൽ തന്നെ 1000 ഉർപ്പികയുടെ പദ്ധതി 20,000 വീടുകളിൽ നിന്ന് 1000 ഉർപ്പിക സ്വരൂപിക്കണം. അതുപോലെ തന്നെ 20,000 ആളുകളിൽ നിന്ന് 1000 ഉർപ്പിക സ്വരൂപിക്കണമെന്ന് ഉസ്താദ് തന്നെ ഒന്നാമത്തെ പശ്ചത്തെ തുക തന്നുകൊണ്ട് 1000 ഉർപ്പിക തന്ന് ഉസ്താദ് തന്നെ താല്പര്യമെടുത്ത് നമ്മുടെ വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ബഷീറാജ് ഉസ്താദിനോട് അവതരിപ്പിച്ചപ്പോ ഉസ്താദ് താല്പര്യത്തിലൂടെ ഏറ്റെടുത്ത് ഇവിടെ വന്ന് 2 മണിക്കൂർ നേരം വിശാലമായി വാള് പറഞ്ഞു തന്ന് അതിന്റെ ഇടക്ക് ഉസ്താദ് തന്നെ ഓർമ്മിച്ച് കീസയിൽ നിന്നെടുത്ത് ഈ പദ്ധതി തുടങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾ മുഅ്മിനീങ്ങൾ ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ നിലക്കും സഹായിക്കണം, സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതമോദിക്കൊണ്ട് വന്യരായ സയ്യിദ് ഹസനുല്ലാ ഹസൽ തങ്ങൾ ഉസ്താദ് ഈ മഹത്തായ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്യും. അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ മഹത്തായ സംരംഭത്തെ വന്യരായ ഹാമിദ് തങ്ങൾ നിയന്ത്രിക്കും. അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമുക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും വന്യരായ മുത്തനൂർ തങ്ങൾ, അല്ലാഹുവേ അവിടുത്തെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ ഈ ഡേറ്റ് കൊടുക്കുമ്പോ തങ്ങൾ ഉസ്താദ് ഗൾഫിലേക്ക് പോകൽ നിർബന്ധമായ വിസ ചേഞ്ച് ചെയ്യൽ നിർബന്ധമായ ഘട്ടത്തിലായിരുന്നു. പക്ഷേ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ വന്ന് നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഒന്നാം നില തുടക്കം കുറിച്ച് തന്നത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള എല്ലാ അധ്വാനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വർഷം അങ്ങ് വന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ദുഃഖമായി പോകും, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് വോയിസ് ഇട്ട് നോക്കിയില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു. തീർച്ചയായും ഞാൻ നിങ്ങളുടെ വോയിസുകൾ കേട്ടു, ടെക്സ്റ്റുകൾ മെസ്സേജുകൾ വായിച്ചു, ഞാൻ വരും, അതിനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കുമെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. റബ്ബേ എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയോടുകൂടി സ്വാഗതമോദിക്കൊണ്ട് എല്ലാവരെയും ഒന്നും കൂടി സ്വാഗതമോദി ഇൻഷാല്ലാ ഈ മഹത്തായ സമാപന സമ്മേളനത്തിലേക്ക് നിയന്ത്രണത്തിന് വേണ്ടി വന്യരായ ഹാമിദ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.